وأصبحتم بنعمته إخوانا وكنتم على صفا حفرة من النار فأنقذكم منها. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أقرب الناس إلى الله أنفعهم للناس. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم. ബഹുമാനമുള്ള സദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഇവിടെ സനദ് വാങ്ങിയ വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, അതുപോലെ അബ്ബാസ് ഉസ്താദ്, അലിക്കുഞ്ഞ് ഉസ്താദ്, ഇവരെല്ലാവരും നിങ്ങളോട് പ്രസംഗിച്ചത് നിങ്ങൾ ഉസ്താദുമാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. നിങ്ങൾ ദീനിന്റെ പ്രവർത്തകരാവണം. ഈ ഉപദേശം തന്നെയാണ് എല്ലാവർക്കും നിങ്ങളോട് പറയാറുള്ളത്. തലേക്കെട്ട് കെട്ടിക്കൊടുക്കുക എന്ന ഒരു പതിവ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കോളേജിൽ നിന്ന് പാസ്സാകുന്ന പണ്ഡിതന്മാർക്ക് ഉണ്ട്. അത് ഒരു തമാശയാക്കി പരിഹസിച്ച് തള്ളുന്നവരും ഈ ലോകത്തുണ്ട്. എന്നാൽ ദീനി രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് തലേക്കെട്ട് കൊടുക്കൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഖൈബർ യുദ്ധത്തിലേക്ക് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അയക്കാൻ പോകുന്ന സമയത്ത് തന്നെ അവിടുന്ന് പ്രഖ്യാപിച്ചു: ലഉഅ്തിയന്ന റായത ഗദൻ ലിറജുൽ യുഹിബ്ബുഹു അല്ലാഹു വറസൂലുഹു വയുഹിബ്ബുല്ലാഹു വറസൂല. നാളെ രാവിലെ ഞാൻ കൊടിയെടുത്തു കൊടുക്കും. അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുന്ന ആൾ, അള്ളാഹുവും റസൂലും ഇങ്ങോട്ടും പ്രിയം വെക്കുന്ന ആൾ, അങ്ങനത്തെ ഒരാൾക്ക് നാളെ രാവിലെ ഞാൻ കൊടി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ സഹാബത്തും അത് ഞാനായിരിക്കണം, ഞാനായിരിക്കണം എന്ന് ആഗ്രഹിച്ചു. എന്തിനാണ്? ശത്രുക്കളെ മുമ്പിലേക്ക് ബാണുമായി ചെല്ലാനാണ്. പക്ഷേ അല്ലാഹു തആലയും അവന്റെ റസൂലും പ്രിയം വെക്കും എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഈ ആഗ്രഹമുണ്ടായത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത് അയ്ന അലി ഇബ്നു അബി താലിബിൻ, അലി ഇബ്നു അബി താലിബ് എവിടെ? അപ്പോ ചിലർ പറഞ്ഞു അലി ഇബ്നു അബി താലിബിന് കണ്ണിന് രോഗമാണ്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് അലിഗിരെ തന്നെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ പുരട്ടി തന്റെ രോഗം മാറി. ഉടനെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
علي بن ابي طالب تلي كتك كتكو تلي كتك تلي تلي كتك كتكو എന്നിട്ട് പറയുന്നു പോയിട്ട് യുദ്ധം ചെയ്യണം, ഖൈബർ ഫതഹാക്കണം. ആണോ? അപ്പൊ ഫതഹാക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നവർക്ക് തലേക്കെട്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് കൊടുത്തു. തലേക്കെട്ടിന്റെ ഹദീസ് ളൈഫാണ് എന്നെല്ലാം പറയുന്ന വിവരമില്ലാത്തവരുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് സ്ഥലത്ത് കാണാം അള്ളാഹുവിന്റെ ഹബീബ് ഒളു എടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ബഅദു റഅ്സിഹി വകമ്മല അലൽ ഇമാമ. ഇത് ബുഖാരിയിലെ ഹദീസ് അല്ലേ? തലയിൽ നിന്ന് അല്പം മാത്രം ഇങ്ങനെ തടുകുകയും ബാക്കിയുള്ളത് തലേക്കെട്ടിന്റെ മുകളിൽ തടകി തീർത്തു എന്ന്. അങ്ങനെ മതി, തല മുഴുവൻ തടക്കുന്ന സുന്നത്ത് കിട്ടും. തലന്റെ ഒരു ഭാഗം ഫർളാണ്, അത് തടകിക്കഴിഞ്ഞ് ബാക്കിയുള്ളത് പൂർണ്ണമായി തടകൾ സുന്നത്തായ സുന്നത്ത് കിട്ടാൻ തലന്റെ അല്പം തടകിയതിന്റെ ശേഷം ബാക്കി തലേക്കെട്ടിന്റെ മുകളിൽ തടകിയാൽ മതി എന്ന് ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഹദീസും നമുക്ക് കാണാം. ഇങ്ങനെ തലേക്കെട്ട്, ആ തലേക്കെട്ട് സുലൈമാൻ ഉസ്താദ് പറഞ്ഞല്ലോ, മാല് വെച്ചാലും വെച്ചില്ലെങ്കിലും മൂന്ന് കിസ്മാണ് തലേക്കെട്ടുള്ളത്. ഒന്ന് അൽ ഇമാമത്തുൽ മുദയ്യല, വാല് ഉള്ള തലേക്കെട്ട്. മറ്റൊന്ന് അൽ ഇമാമത്തുൽ മുസമ്മമ, വാല് ഇല്ലാത്ത തലേക്കെട്ട്. മൂന്നാമത്തത് അൽ ഇമാമത്തുൽ മുഹന്നക, കഴുത്തിലേക്ക് ഇങ്ങോട്ട് വാല് മടക്കിടുന്ന തലേക്കെട്ട്. ആ മൂന്നാമത്തത് സുന്നത്തു ജമാഅത്തിന്റെ അലിമിങ്ങൾ ആരും പിടിച്ചിട്ടില്ല, അത് വേറെ ചിലരാണ് പിടിച്ചത്. അതിന് ചില ളൈഫ് ഉണ്ടായതുകൊണ്ട്, ളൈഫ് ഉണ്ടായതുകൊണ്ട് ഈ രണ്ടു തരത്തിലുള്ള തലേക്കെട്ട് സുന്നത്തു ജമാഅത്തിന്റെ ഉലമാക്കൾ പിടിച്ചിട്ടുണ്ട്. അൽ ഇമാമത്തുൽ മുസമ്മത്ത, വാല് ഇല്ലാത്ത തലേക്കെട്ട്. അൽ ഇമാമത്തുൽ മുദയ്യല, വാല് ഉള്ള തലേക്കെട്ട്. ഇങ്ങനെ രണ്ട് തലേക്കെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ഒമാനിൽ പോയാൽ അവിടെ ഒരു കൂട്ടരുണ്ട്, അവരിങ്ങനെ കെട്ടിയിട്ട് നിങ്ങൾക്ക് കാണാം, കഴുത്തിൽ ഉടരുന്നത്. ഏതായിരുന്നാലും തലേക്കെട്ട് അതൊരു ഷിആറാണ്. അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ തലയിൽ കെട്ടിയിട്ടുണ്ട്. തലയെ കെട്ടാതെ അവിടുന്ന് നടന്നിട്ടില്ല. അത് ഖൈബർ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ കണ്ണില്ലേ ആ തലേക്കെട്ട് അങ്ങ് കൊടുത്തിട്ട് കണ്ണില് ഉമിനീർ വട്ടി കണ്ണിന്റെ രോഗവും അങ്ങ് മാറ്റിക്കൊടുത്ത് വാളെടുത്ത് കൊടിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഖൈബറിലെ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദികളുടെ നേതാവ് മുറഹിബ് വെല്ലുവിളിക്കുന്നു. ഖൈബറിന്റെ മണൽത്തരികൾ പോലും സാക്ഷിയാണ്, ഞാൻ മുറഹിബാണ്, ഞാൻ യുദ്ധശാലിയാണ്, യോദ്ധാവാണ്, അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് ഒരാൾക്കും വരാൻ സാധ്യമല്ല എന്ന വെല്ലുവിളിയോടുകൂടി മുറഹിബ് അങ്ങോട്ട് ചാടിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു പോർക്കളത്തിലേക്ക് ചാടുകയും വാളുകൊണ്ട് ആഞ്ഞടിച്ച് വെട്ടുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അതാ അദ്ദേഹത്തിന്റെ വാള് ഒരല്പം നീളം കുറഞ്ഞ വാളായതുകൊണ്ട് വെട്ട് തന്റെ കാലിന് തന്നെ കൊള്ളുകയും അവിടുന്ന് മരിച്ചു പോവുകയും ചെയ്തു. അതിന്റെ ശേഷമാണ് അലിബിന് അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂല് തലേക്കെട്ട് കൊടുത്തുകൊണ്ട് വാള് കൊടുത്തുകൊണ്ട് ഇറങ്ങിയത്. ആ ചരിത്രം നീണ്ട ചരിത്രമാണ്. അലിബിന് അബി താലിബ് റളിയല്ലാഹു അൻഹു പോർക്കളത്തിലേക്ക് അങ്ങോട്ട് ചാടിയപ്പോൾ ഇന്നലെ വിജയം ലഭിച്ച ദുഷ്ടനായ മുറഹിബ് ഇന്നും അഹങ്കാരത്തോടുകൂടി
ആരുണ്ടടാ എന്നോട് നേരിടാൻ, ഞാൻ അത്രയും വലിയ യോദ്ധാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൈബർ പോർക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട അലിബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എടാ നിന്നെയെല്ലാം ഒരു ഭാഗത്താക്കാൻ എനിക്ക് കഴിയും, ഞാൻ സിംഹക്കുട്ടി എന്നാണ് എന്റെ ഉമ്മ എനിക്ക് പേര് വെച്ചത് തന്നെ, സിംഹക്കുട്ടി എന്ന് അർത്ഥം വരുന്ന ഹൈദറത്ത് എന്നാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചാടി ആ മുറഹീമിനെ വെട്ടി നുറുക്കി ഹൈബർ കയ്യിൽ എടുത്തു, ഹൈബർ ഫതഹായി പോയി. ചരിത്രം വളരെ വലുതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഈ ആലിമീങ്ങൾക്ക് തലേക്കെട്ട് കെട്ടിക്കൊടുക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്ന് പറയുന്നവൻ വിവരമില്ലാത്തവനാണ്. തീർച്ചയായും അടിസ്ഥാനമുണ്ട്, ആലിമീങ്ങൾ അത് ശ്രദ്ധിക്കണം. തലേക്കെട്ട് കെട്ടിത്തന്നാൽ ബഹുമാനപ്പെട്ട ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തതുപോലെ വാളുകൊണ്ടും പരിച കൊണ്ടും ഇവിടെ യുദ്ധം ചെയ്യേണ്ടതില്ല, അതിനാവശ്യം ഇവിടെ ഇല്ല. ഇവിടത്തെ യുദ്ധം നമ്മുടെ പേന കൊണ്ടുള്ള യുദ്ധം, അതുപോലെ നാവ് കൊണ്ടുള്ള യുദ്ധം, ഹക്കിനെതിരായി പറയുന്ന ഏത് പ്രസ്ഥാനം വന്നാലും ഏത് വ്യക്തി വന്നാലും അവർക്കെതിരായി വളരെ ഹിക്മത്തോടുകൂടി നല്ല നിലക്ക് നമ്മുടെ നാവ് ചലിപ്പിക്കുക, നാവ് കൊണ്ട് സംസാരിക്കുക, ഗണ്ണനം നടത്തുക, സത്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, ചീത്ത പറയാൻ പാടില്ല. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും നീചമായ വാക്ക് വന്നിട്ടില്ല. ഇപ്പോ വലിയ കുതുബാണെന്ന് പറഞ്ഞിട്ട് വരുന്നവർ വരെ ചെരുമ്പ കയറുമ്പോഴേക്ക് ചീത്ത അറിയാൻ തുടങ്ങി. കുതുബ് ആണെന്ന് പറഞ്ഞിട്ട് വരിക, അങ്ങനെ ചീത്ത പറയുന്നൊരു വിഭാഗമുണ്ട്. നാം പഠിച്ചത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതൃകയാണ്. ആ മാതൃക ലം യകുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷ, ഒരു നീചമായ വാക്ക് അവിടുന്ന് പറയുകയോ ഉണ്ടാക്കി പറയുകയോ അല്ലാതെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് നമ്മുടെ പ്രവർത്തനം എന്താവണം? അക്റബുൻ നാസി ഇലല്ലാഹ് അംഫഉഹും ലിന്നാസ്, മനുഷ്യരിൽ വെച്ച് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആൾ, അംഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ഗുണം, നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് താഹിറുൽ അഹദൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവര് ചെയ്ത ഗുണമല്ല ഇത്, ഇത് ആർക്ക് ചെയ്ത ഗുണമാണ്? അവിടുത്തെ മക്കൾക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, അവിടുത്തെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, ഈ നാട്ടിലുള്ള രാജ്യത്തുള്ള ജനങ്ങൾക്ക് ചെയ്തതാണ്. ജനങ്ങൾ തന്നെ പറയുമ്പോ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മറ്റ് മതക്കാർക്കും അവിടുന്ന് സ്ഥാപിച്ച സ്കൂളുകളിലും അവിടുന്ന് സ്ഥാപിച്ച പല സ്ഥാപനങ്ങളിലും മറ്റ് മതക്കാർക്കും പഠിക്കാനും സൗകര്യങ്ങളുണ്ട്. ആ നിലക്ക് തന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമല്ലേ ഈ ചെയ്തിട്ടുള്ളത്? അപ്പൊ അള്ളാഹുവിലേക്ക് അടുത്തവരാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ശരിക്ക് മനസ്സിലാക്കി പഠിക്കണം, പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ ദീൻ പറയാനുള്ള അധികാരം അത് പണ്ഡിതന്മാർക്ക് മാത്രമാണ്. ഇവിടത്തെ ഭരണാധികാരികളോടും രാഷ്ട്രീയ ചില പ്രവർത്തകരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മതം പറയാൻ വരരുത്. മതം പറയാൻ ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും വരണ്ട.
അത് അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീൻ പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അതിനെതിരായി ആര് പറഞ്ഞാലും ഇവിടെ വില പോവുകയില്ല. യാതൊരു സംശയവും അതിന് വേണ്ട. അള്ളാഹുവിന്റെ ദീൻ അത് പറയാൻ ആലിമീങ്ങൾക്കാണ് അധികാരം. അതിൽ മറ്റൊരാൾ കൈയിടണ്ട. അതുപോലെ ഇപ്പൊ ഇവിടെ എഞ്ചിനീയർമാർ ബില്ലുകെടുക്കുമ്പോ അതിന് കണക്കൊക്കെ പറഞ്ഞു തരുമ്പോ ഒരു ആലിമ് അതിൽ ഇടപെട്ട് അത്ര വേണ്ട അത്ര വേണ്ട കമ്പി അത്ര വേണ്ട കല്ല് എത്ര വേണ്ട എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൂല. അവിടെ ആലിമിന്റെ വാക്കല്ല, അവിടെ എഞ്ചിനീയറുടെ വാക്കാണ്. മുഹന്ദിസ് ഫതഹി ഇന്ത്യ രാജ്യത്ത് കേരളത്തില് പല തലത്തും നിയമവിധേയമായി ചെയ്തു കൊടുക്കുന്ന സഹായം അവിടെയെല്ലാം സന്ദർശിക്കാനും നോക്കാനും വന്നത് എഞ്ചിനീയർ. അതുപോലെ അപ്പൊ എഞ്ചിനീയർക്ക് എഞ്ചിനീയറുടെ പണിയെടുക്കണം, ഡോക്ടർമാര് ഡോക്ടർമാരെ പണിയെടുക്കണം, മറ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി എടുക്കണം, ആലിമീങ്ങളുടെ ജോലി അത് ആലിമീങ്ങൾ തന്നെ എടുക്കണം. അതിന് ഉലമാക്കൾ വളർന്നു വരണം, ഉലമാക്കൾ അഭിവൃദ്ധിപ്പെട്ടു വരണം. ഉലമാക്കൾ വളരുകയും ഉലമാക്കൾ ലജൂക്കോടുകൂടി നിൽക്കുകയും ചെയ്യണം. എന്നാൽ ഇവിടെ ഒരു പേടിയും പഠിക്കാനില്ല. ആരെന്ത് പറഞ്ഞാലും ആലിമീങ്ങൾക്ക് ഇൻഷാ അല്ലാ ഒരു പേടിയും പഠിക്കണ്ട. ആലിമീങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ മുറുകെ പിടിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ കൂടിയ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിവിടെ വന്ന് കേട്ട് അങ്ങ് എഴുതിയിട്ട് പോയാൽ പോരാ, നിങ്ങളുടെ ഓരോ കറിയകളിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നടപ്പിൽ വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ യുവാക്കളെ വളർത്തിയെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ പുകവലി വളരെ കുറഞ്ഞു പോയി. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും 95% പുകവലി കുറഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ, നല്ലത് തന്നെ. പക്ഷേ ദീനിന്റെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ഈ പുകവലിയും പാൻമസാലയും ഇതൊക്കെ പോയപ്പോൾ നമ്മളെ കുട്ടികളെ കേടുവരുത്താൻ ഇനി എന്താണ് മാർഗമെന്ന് നോക്കി സ്കൂളുകളുടെ മുമ്പിലെല്ലാം വലിയ മാല തൂക്കിയിട്ടിട്ടുണ്ടാവും, മുട്ടായി മാല. ഇതിൽ അധിക ഭാഗവും ലഹരി ഉൾക്കൊള്ളുന്നതാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സ്കൂളിൽ പോകുന്ന കുട്ടികളെല്ലാം ഈ ലഹരിയുള്ള മുട്ടായി വാങ്ങി മിഠായി വാങ്ങി കഴിക്കുകയും അവസാനം അവന് ലഹരി പദാർത്ഥങ്ങളില്ലാതെ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെ അവൻ കള്ളുകുടിയനായി മാറും, മദ്യപാനിയായി മാറും. അതിനുള്ള സംവിധാനം ഇവിടെ സ്കൂളുകളുടെ മുമ്പിലൊക്കെയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും സ്കൂളിലൊക്കെ അയച്ചാൽ പറ്റില്ല, ശരിയായ സ്കൂളിൽ തന്നെ അയക്കണം. ഇതൊക്കെ നോക്കുന്ന സ്കൂളിൽ തന്നെ അയക്കണം, അല്ലാത്ത എവിടെയെങ്കിലും അയച്ചാൽ നമ്മളെ കുട്ടികൾ പഠിച്ചു പഠിച്ചാൽ തന്നെ പോരാ, ആ പഠിക്കുന്നത് പ്രാക്ടിക്കലായി അവർ കൊണ്ടുവരണം. അങ്ങനത്തെ സ്കൂളിലേ നമ്മൾ അയക്കാൻ പാടും. അതുപോലെ പരിശുദ്ധ ഖുർആൻ വളച്ചൊടിച്ച് ഇപ്പോ ഒരുത്തരറിയിട്ടുണ്ട് ഖുർആനിൽ നിന്നുള്ള ചില ആയത്ത് വെട്ടിക്കളയേണ്ടതാണ്. ചില ആയത്ത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് വെട്ടിക്കളയണമെന്നാണ് ഇവൻ പറയുന്നത്. ഇന്ന നഹ്നു നസ്സൽന ദിക്ര വഇന്ന ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു,
الله تعالى പറയുന്നു ഖുർആനെ നമ്മളാണ് ഇറക്കിയത് ആ ഖുർആനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും നോക്ക് നിങ്ങൾ ദാ ഇപ്പോ ഹാഫിസ് നിങ്ങൾ ഖുർആൻ ഹഫ്ലായവർ ഇവിടുന്ന് മനപ്പാടമാക്കിയ ആളുകൾ സരദി വാങ്ങി ഇറക്കുകയാണ് ഇവിടെ ഒരു ജൂതൻ വന്ന് ഖുർആൻ മാറ്റി മറിച്ച് അച്ചടിച്ചാൽ ഈ ഹാഫിസ് നിങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല മലപ്പുറം ജില്ലയുടെ അപ്പുറത്തെത്തണ്ട് എന്താ പിരുവോ അല്ലാ എന്റെ കേസുകളില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാരും സംഭാവന ഇട്ടു കൊടുക്കണം മാന്യ മുഅ്മിനീങ്ങളെ ഇവിടെ സംസാരിച്ച് കേട്ടങ്ങ് പോയപ്പോരാ എല്ലാ തലത്തും നമ്മൾ പ്രവർത്തിക്കണം അൽഹംദുലില്ലാ ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുലുലമായുടെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിം ജമാഅത്ത് രൂപം വന്നു കേരളത്തിൽ വന്നു അടുത്ത ദിവസം ബോംബെയിൽ വന്നു ഡൽഹിയിൽ വന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡൽഹിയിലെ ഇമാമുകളും അവിടുത്തെ പീർമാരും എല്ലാം വന്നു ചേർന്ന് അവരെ യോഗത്തിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഡൽഹി മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചു കാശ്മീർ മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചു ഒറീസയിൽ മുസ്ലിം ജമാഅത്ത് രൂപീകരിച്ചു അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ മുസ്ലിം ജമാഅത്തിന്റെ രൂപീകരണം നടക്കുകയാണ് നിങ്ങൾ അത് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കാണണം അങ്ങനെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും എല്ലാം പ്രവർത്തനം ശക്തിപ്പെടുത്തണം നമ്മുടെ നാടുകളിലുള്ള ചെറുപ്പക്കാരെ ദീനിന്റെ വിഷയത്തിലേക്ക് അടുപ്പിച്ചെടുക്കണം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മദ്യപാനികളാ ഒരുത്തൻ പറയുന്നു പരിശുദ്ധ ഖുർആനില് ഇവിടത്തെ മുശ്രിക്കീങ്ങളെ മുഴുവനും കൊല്ലണം എന്ന ആയത്തുണ്ട് അതോ നിങ്ങളെ ആക്രമിക്കാനോ വരാത്ത ഒരൊറ്റ ആളോടും നിങ്ങൾ എതിർക്കേണ്ടതില്ലെന്ന് മാത്രമല്ല അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആനല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഇസ്ലാമിന്റെ അവസ്ഥ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം അവർക്ക് തീർച്ചയായും അവരുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ഖുർആൻ ഒരിക്കലും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് സൂറത്തു തൗബയില് അല്ലാഹു പറയുന്നത് കേട്ടോ അലല തുഖാതിലൂന ഖൗമൻ നകസു ഐമാനഹും وهموا بإخراج الرسول وهم بدؤوكم أول مرة أو حبيبا يا نبي ശത്രുക്കളാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയത് وهم بدؤوكم أول مرة ആദ്യമായി യുദ്ധം തുടങ്ങിയത് അവരാണ് മുസ്ലിമീങ്ങളല്ല മുഅ്മിനീങ്ങളല്ല അവർ യുദ്ധം തുടങ്ങുകയും അവർ നമ്മളെ നാട് കടത്താൻ ശ്രമിക്കുകയും അവർ നമ്മുടെ ഉടമ്പടി പൊളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരോട് യുദ്ധം ചെയ്യാനാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചത് അല്ലാത്ത ഒറ്റ മുശരിക്കിനെയും അല്ലാത്ത ഒറ്റ അമുസ്ലിമിനെയും കൊല്ലാനോ എതിർക്കാനോ ഇസ്ലാം പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ അറിയാത്തവനാണ് ഇതെല്ലാം പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അധികമായി സംസാരിക്കുന്നില്ല ഇതുപോലുള്ള സ്ഥാപനങ്ങളും ഇതുപോലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാകുമായിരുന്നില്ല കേട്ടോ ബഹുമാനപ്പെട്ട
അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഈ സമാധാനത്തിന്റെ മാർഗം അതിവിടെയുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ഇന്ന് സമാധാനത്തിൽ നിൽക്കുന്നത്. ഞാനൊരിക്കൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ കേരള ആഭ്യന്തരമന്ത്രി എല്ലാം ഇരിക്കുന്ന സദസ്സിൽ ഞാൻ പ്രസംഗിച്ചു. ആഭ്യന്തരമന്ത്രിമാരിവിടെ ആവശ്യമാണ്, ആഭ്യന്തരമന്ത്രി ആവശ്യമാണ്, പോലീസ് ആവശ്യമാണ്. പക്ഷേ ഈ പോലീസിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനം നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലും അല്ല കേട്ടോ. ഇതുപോലുള്ള വഴുതിന്റെ മജ്‌ലിസ്, ഇൽമിന്റെ മജ്‌ലിസ്, ഉറുദിയുടെ മജ്‌ലിസ്, ഈ മജ്‌ലിസുകളിലൊക്കെ ജനങ്ങളെ സമാധാനം പഠിപ്പിക്കുന്നതുകൊണ്ട്, അച്ചടക്കം പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ സമാധാനമുണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ തന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരത്ത് ആളുകൾ തടിച്ചുകൂടി. ഇവിടെ പോലീസില്ല, ഇവിടെ പോലീസില്ല, പട്ടാളമില്ല, എല്ലാവരും സ്വയം നിയന്ത്രിക്കുകയാണ്. അതാണ് സുന്നത്തു ജമാഅത്തിന്റെ നിയന്ത്രണം. സുന്നത്തു ജമാഅത്തിന്റെ ശക്തി അതാണ്. ഒരച്ചടക്കം ഉണ്ടാക്കി തീർക്കാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൂടാതെ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം, സാമ്പത്തികമായും സഹായിക്കണം, വാക്കുകൊണ്ട് സഹായിക്കണം, മനസ്സുകൊണ്ട് സഹായിക്കണം. അർഹമുർ റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഇടക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിന്റെ ഇടക്ക് നമ്മുടെ ബനാത്ത് യതീംഖാനയുടെ പണി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ വീതം നിങ്ങളൊക്കെ തരണം. എല്ലാവരും തരണം. ഒരു സ്ക്വയർ ഫീറ്റിന് 1500 വീതം, 2 സ്ക്വയർ ഫീറ്റിന് 3000, 4 സ്ക്വയർ ഫീറ്റ്, 5 സ്ക്വയർ ഫീറ്റ്, 10 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ നിങ്ങളെല്ലാം തരണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂടുതലൊക്കെ കൊടുത്തിട്ട് നമുക്ക് വല്ലത് കുറഞ്ഞു പോയോ? ഒരു 25-30 കൊല്ലത്തിന്റെ മുമ്പ് അല്ലെങ്കിൽ 50 കൊല്ലം ജാമിഅ സഅദിയ്യയും മർക്കസും ഒക്കെ വരുന്നതിന്റെ മുമ്പ് ഇവിടെ ഇങ്ങനത്തെ ഒരു പിരിവോ കെട്ടണമൊന്നുമില്ല. അപ്പൊ സഅദിയ്യ കോൾ ആ വന്നു, പിന്നെ മർക്കസ് സഖാഫത്ത് സുന്നിയ വന്നു, ഇതുപോലെ പിന്നെ ഹിമ്മാത്ത് വന്നു. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ എത്ര എത്ര സ്ഥാപനത്തിന് എത്ര കോടി ഉറപ്പികൾ ചെലവായി. എന്നിട്ട് ഇവിടെ ജനങ്ങൾ ദരിദ്രരായിപ്പോയോ? ജനങ്ങൾ ദരിദ്രന്മാരായോ? ഇല്ല. അപ്പൊ കൊടുത്താൽ ഒരിക്കലും ദരിദ്രരാവൂല. അതിന് മുമ്പുള്ള മുതലൊക്കെ എവിടെ? ഈ കെട്ടിടങ്ങളും ഈ കോടികൾ ചെലവാക്കുന്നതിന് മുമ്പ് മുതലാളിമാരുണ്ടായിരുന്നല്ലോ, അവരുടെ മുതല് കുറച്ചധികം ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുംസികൻ തലഫ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ദ്വാരക്കുകയാണ്. അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, ചെലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണം. ചെലവഴിക്കാതെ ലുബ്ധനായി ബഹീലായി നിൽക്കുന്നവർക്ക് നശീകരണം കൊടുക്കണമെന്ന് അള്ളാഹിന്റെ മറക്കരുത് വേറൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും തരണം, എല്ലാവരും ചിന്തിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, താഹിർ തങ്ങള് കറാമത്തുകൾ തന്നെ എല്ലാവരും. കർണാടകത്തിലെ മന്ത്രി വന്നു പോയി. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഏനപ്പോയ് അബ്ദുള്ള കുഞ്ഞി ഹാജി വന്നു, അതുപോലെ റഷീദ് ഹാജി വന്നു, മറ്റുള്ള എല്ലാവരും വന്നു. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയാതെന്നാ? അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് തരട്ടെ. നമ്മളെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ അത് ഏറ്റവും വലിയ മഹത്തായ ഗ്രന്ഥമാണ്. അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഹാഫിദ് നിങ്ങളിതാ ഇവിടെ. ഇപ്പോ നമ്മുടെ കേരളത്തിൽ എന്റെ ചെറുപ്പകാലത്ത് ഹാഫിദ് നിങ്ങളില്ല. കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനടുത്ത് പള്ളിയിൽ ഖുതുബ ഓതുന്ന ഒരൊറ്റ ഹാഫിദാണ് എന്റെ ചെറുപ്പത്തിലുള്ളത്. എന്നിട്ട് തറാവീഹ് നിസ്കരിക്കാൻ 30 ദിവസം ഓരോ ദിവസം ഓതിക്കൊണ്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ വലിയ അത്ഭുതത്തോടുകൂടി ഇന്ന് നമുക്ക് ഹാഫിദിന്റെ പിന്നിൽ നിസ്കരിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും നാനാ ഭാഗത്തു നിന്നും വരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം 35 കൊല്ലമായി മർക്കസു തഖാഫത്തി സുന്നിയ ഹൈഫുള്ള കോളേജ് തുടങ്ങി. മർക്കത്തിന് 40 കൊല്ലമായി ഹൈഫുള്ള കോളേജ് തുടങ്ങി. 35 കൊല്ലം. ആ 35 കൊല്ലത്തിൽ നിന്ന് എത്ര ഹാഫിളീങ്ങൾ ഇറങ്ങിയെന്നറിയോ? 150 ഹാഫിളീങ്ങളെ നേരത്തെ അബുദാബി ഗവൺമെന്റ് വന്ന് പരിശോധിച്ചിട്ട് 130 ആളെ അവർ സെലക്ട് ചെയ്തു കൊണ്ടുപോയി. ഇപ്പോൾ 500 ഹാഫിളീങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ടാണ് നാളെ മറ്റന്നാള് പരീക്ഷിക്കാൻ വരുന്നത് യുഎയിലേക്ക്. യുഎഇ ഗവൺമെന്റ് വസാറത്തുൽ ഔഖാഫ് അബുദാബി യഖ്താറു കസീറൻ മിൻ ഹിഫാദിൽ ഖുർആൻ അൽഹംദുലില്ലാ വലഹും റവാത്തിബ് 4500 ദിർഹം. 4500 ദിർഹം ശമ്പളം. 65000 70000 റുപ്യ ശമ്പളം കൊടുക്കുന്നത് ഖുർആനോട് ഇമാമിങ്ങൾക്ക്. അതുകൊണ്ട് ആഫിദീങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആഫിദീങ്ങളായി പോയി, ഞങ്ങൾക്കൊന്നും കിട്ടൂല, ജോലിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച നാളെ തന്നെ ജോലി കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കും വേണ്ട. നാളെ തന്നെ ജോലി കിട്ടണം എന്നുദ്ദേശിച്ച് പഠിക്കണ്ട. അള്ളാഹുവിന്റെ കലാം ഇവിടെ നിലനിർത്തണം, അതിനുവേണ്ടിയാണ്. അബ്ദുള്ള കുഞ്ഞു സാഹിബിന്റെ ചെയർമാനായ പള്ളിയാണ് മംഗലാപുരത്ത് മസ്ജിദു തഖ്വ. അവിടെയും ഇമാമായിട്ട് നമ്മൾ അയച്ചു കൊടുത്തത് ഹാഫിദിനെ തന്നെയാണ്, നല്ല ഹാഫിദ്. ഉള്ളാളത്ത് കോളേജിൽ എഴുതു പഠിപ്പിക്കുന്നതും നമ്മൾ പറഞ്ഞയച്ചു കൊടുക്കുന്ന ഹാഫിദ് തന്നെയാണ്. അങ്ങനെ എല്ലാ തലത്തും ഹാഫിദീങ്ങൾ ഇവിടെയുണ്ട്. ആ ഹാഫിദീങ്ങളുള്ള കാലത്തോളം ഒരിക്കലും ഇവിടെ ഖുർആൻ മാറ്റിമറിക്കാൻ ഒരിക്കലും കഴിയില്ല. പരിശുദ്ധ ഖുർആനെ നമ്മൾ കാത്തുരക്ഷിക്കുമെന്ന് അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തു. രണ്ടാമത്തത് ഖുർആനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും സംരക്ഷിക്കും. അതാണ് സുന്നത്ത് ജമാഅത്ത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതാണ്. ഇപ്പൊ കണ്ടോ അബുദാബിയിലെ വലിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോ ഇവിടെ നേരത്തെ താഹിർ തങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതിയത് വരുന്നത്. ഇവിടുത്തുകാർക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇത് കേരളക്കാർക്ക് മാത്രമുള്ള പണിയാണ് ഫാത്തിഹ ഓതുന്നത്. യുഖ്റഉൽ ഖുർആൻ ലിശൈഖ് സായിദ് ഫി കുല്ലി യൗമിൻ ഖത്മ കാമിൽ. ഷെയ്ഖ് സായിദിന് വേണ്ടി അബുദാബിയിൽ ഓരോ ദിവസവും ഒരു ഖത്മ തീർക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഖത്മുൽ ഖുർആൻ ഷെയ്ഖ് സായിദിന് വേണ്ടി. ജമീഉൽ ആലം യഖ്റഊന ഖുർആന ലിൽ മൗത. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഊ സൂറത്ത് യാസീൻ അലാ മൗതാകും. സൂറത്ത് യാസീൻ ഓതൊരു സുന്നത്താണ്. അതുപോലെ ദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമാ മാത അബൂ സലമത്ത വമഅഹു അസ്ഹാബുഹു ഫഖറഅ ബഅദൽ ഖുർആൻ ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമത്ത വർഹംഹു വഅഖ്ലിഫ് അലാ അഹ്ലിഹി ഖൈറൻ മിൻഹു. പരിശുദ്ധ ഖുർആൻ ഓതല് കണ്ടോ നിങ്ങൾ? അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതാനും സഹാബികളും വീട്ടിൽ പോയി ഖുർആനിന്റെ ഏതാനും ആയത്തുകൾ ഓതി. എന്നിട്ട് അബൂ സലമക്ക് വേണ്ടി ദുആ ചെയ്തു.
ആ ദുആന്റെ കൂട്ടത്തിൽ അബൂതലമന്റെ ഭാര്യക്ക് ഇതിനേക്കാൾ ഹൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത സമയത്ത് എനിക്കിതിന്റെ അർത്ഥം മനസ്സിലായില്ല. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിവാഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മറ്റൊരു ഭർത്താവ് എന്റെ ഭർത്താവിനേക്കാൾ നല്ലതായി ഞാനൊട്ട് കാണുന്നുമില്ല. പിന്നെ ഉമ്മു സലമക്ക് നല്ലൊരു ഭർത്താവിനെ അബൂ സലമത്തിനേക്കാൾ ഹൈറായ ഭർത്താവിനെ കൊടുക്കണമെന്ന് ദുആ ചെയ്തതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അല്പ ദിവസം കഴിഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഓർഡർ, ഓ ഹബീബായ നബിയേ, അബൂ സലമത്തിന്റെ ഭാര്യ ഉമ്മു സലമത്തിന് വിവാഹം ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തു. അപ്പോഴാണ് ഈ ദുആന്റെ അർത്ഥം മനസ്സിലായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതൽ, അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, ഇതെല്ലാം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണ്, അതൊന്നും വേണ്ട എന്ന് പറയുന്ന പുതിയ പുതിയ ചിന്താഗതിക്കാർ ഇവിടെ വരാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള താമരങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. നിങ്ങളെല്ലാവരും സഹായിക്കണം, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ എല്ലാവരും മുറുകെ പിടിക്കണം. ഇവിടെ ദീനിൽ നിന്നുള്ളതിന് ഹബില് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഹബില് എന്ന് പറഞ്ഞാൽ നേരെ ഭാഷാർത്ഥം കയർ എന്നാണ്. കയർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ചെറിയ 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 നൂല്, അത് കൂട്ടി പിരിച്ച് 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 അത് വലിയ കയറാവും. അല്ലെങ്കിൽ ചെറിയ ചൂടി, അതെടുത്ത് ചൂടി എന്ന് പറഞ്ഞാൽ എന്നാ, തെങ്ങിന്റെ മുകളിൽ നിന്നെടുക്കുന്ന ആ തേങ്ങയുടെ ചെറിയ ഈർക്കൽ, അത് കൂട്ടി പിരിച്ച് 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 ചൂടിയുണ്ടാക്കി, ആ ചൂടി കൊണ്ട് വലിയ കമ്പയുണ്ടാക്കി, ആനാത്ത് ഉണ്ടാക്കി, വലിയ കയറ്, ആന പിടിച്ചു വലിച്ചാലും പൊട്ടാത്ത കയറുണ്ടാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മുസ്ലിം സമുദായം നാം ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെങ്കിൽ, സുന്നത്തു ജമാഅത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ എല്ലാ ശക്തിയും ഇവിടെ നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് ഭിന്നിച്ചു പോകല്ലേ, സുന്നത്തു ജമാഅത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം കേട്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പക്ഷേ എന്തു ചെയ്യും, ചില ആളുകൾ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അല്ലാഹു തആല അവർക്കെല്ലാം ഹിദായത്ത് കൊടുത്ത് സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു തആല ബഹുമാനപ്പെട്ട ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങി വെച്ച ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി തരുമാറാകട്ടെ. സുവനീർ ഒക്കെ നേരത്തെ പറയേണ്ടായിരുന്നു. ഒരുപാട് സുവനീർ ഇവിടെ അടുത്ത സുവനീറുണ്ട്. എല്ലാവരും വാങ്ങണം ഓരോ കോപ്പി, അത് തീർന്നു തീരാതെ പറ്റൂല. പിന്നെ വേറൊരു കിതാബ് അൽ ജവാഹിറുൽ ഖാലിയ ഫി മബാദിഇൽ ഉലൂമിൽ ആലിയ എന്ന ഒരു കിതാബ് ഇവിടുത്തെ ഒരു മുദരിസ് അടിച്ചിട്ടുണ്ട്. ഇൽമുകളെ പറ്റി, അതിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതാണ്. അത് അറബി അറിയുന്ന മുതാലിമീങ്ങളൊക്കെ വാങ്ങുന്നത് നല്ലതാണെന്ന് അറിയിക്കുന്നു. ഇവിടെ നമ്മുടെ സ്ക്വയർ ഫീറ്റ് ഇതിന് പൈസ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ റൂബി ജൂബിലി അഥവാ 40th വാർഷിക സമ്മേളനം 2018 ജനുവരി ആർക്ക് പറഞ്ഞൂടെ 5, 6, 7 തീയതികളിൽ ഇൻഷാ അല്ലാ അതിവിപുലമായി നടക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് പറഞ്ഞതുപോലെ അത് വെറും ഒരു മർക്കസിന്റെ സമ്മേളനമല്ല, ഇവിടെ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു സമ്മേളനമായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ വിളംബര
പ്രചാരണ യോഗം ആറാം തീയതി, ഈ മെയ് ആറാം തീയതി ഉപ്പള, കാസർഗോഡ്, പടന്ന മൂന്ന് സ്ഥലങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അതിനുശേഷം എല്ലാ പ്രചാരണങ്ങളും നടത്തണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പോ അടുത്ത് ഏതോ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പിതാവിന് അല്ലാഹു തആല ക്ഷമ കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഉമർ സാഹിബ് നമ്മുടെ കോഴിക്കോട് സിറാജ് ദിനപത്രത്തിന്റെ പ്രധാന മേൽനോട്ടക്കാരൻ, സുന്നത്തുൽ ജമാഅത്തിന്റെ നിരവധി സ്ഥാപനങ്ങളുടെ സെക്രട്ടറി എല്ലാമായിരുന്ന ഉമർ സാഹിബ് ഇന്നലെ പെട്ടെന്ന് ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയി. നിങ്ങളൊക്കെ ദ്വാരക്കണേ. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് കാലം അബുദാബിയിൽ ബാങ്ക്, ഇസ്ലാമിക് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന മമ്മു ഹാജി, അദ്ദേഹത്തിന്റെ ഒരു മകള് ഇന്നലെ തീവണ്ടിക്ക് കുടുങ്ങി മരിച്ചുപോയി. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. മമ്മു ഹാജിക്ക് അള്ളാഹു തആല ക്ഷമ കൊടുക്കട്ടെ. റഹ്മുർ റഹീമായ റബ്ബേ, ഈ താമരത്തിൽ മുദരിസായിരുന്ന ആലമ്പാടി ഉസ്താദ് അടക്കം മരണപ്പെട്ടു പോയവർ, അതുപോലെ നമ്മുടെ ഉസ്മാൻ മിത്തൂർ, ഉസ്മാനാജി കമ്മിറ്റി മെമ്പറായിരുന്ന ഉസ്മാനാജി, അതുപോലെ ഈ താമരത്തിന്റെ മെമ്പർമാരിൽ പലരും മരണപ്പെട്ടുപോയി. അവർക്കെല്ലാവർക്കും നീ ദർജനെ ഏറ്റിക്കൊടുക്കണം. റഹ്മാനേ, അർഹമുർ റഹീമേ, അവർക്കെല്ലാവർക്കും നീ മൗഫിറത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തും ദീർഘ ആയുസും പ്രദാനം ചെയ്യണം റഹ്മാനേ. എല്ലാരും ആമീൻ പറയണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ശിഷ്യന്മാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഭാര്യമാർ, മക്കള്, എല്ലാവരുടെ ദോഷങ്ങളും പുറക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം സാധിപ്പിച്ചു തരണം റഹ്മാനേ. സർവരോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനേ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ലിവർ രോഗം, ട്യൂമർ തുടങ്ങിയ ഒരു ഭയങ്കരമായ രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം സഹായം ചെയ്തവർ ഈ നാട്ടിലും ഗൾഫിലുമുണ്ട് റബ്ബേ. എല്ലാ സ്ഥലത്തും ഉണ്ട്. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ, മലേഷ്യ, സിംഗപ്പൂർ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, ലക്ഷദ്വീപിലും, എല്ലാ സ്ഥലത്തും ഉണ്ട്. അന്തമാൻ ദ്വീപില് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കർണാടക സ്റ്റേറ്റിലും നടക്കം ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി, ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി വന്നിട്ടുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ 10,000-ങ്ങൾക്ക് നീ നിന്റെ റഹ്മത്ത് ചൊരിക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാ. റഹ്മത്തിനെ ചൊരിച്ചു തരണേ അല്ലാ. അല്ലാ ഞങ്ങളുടെ സർവ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം റഹ്മാനെ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളവർക്ക് എളുപ്പമാക്കണേ അല്ലാ. അവിവാഹിതർക്ക് നല്ല ഇണകൾ നൽകണേ അല്ലാ. സന്താനമില്ലാത്തവർക്ക് സന്താനത്തെ കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم انصرنا على اعدائنا يا خير الناصرين. اللهم انا نسالك الهدى والتقى والعفاف والغنى يا أرحم الراحمين.
اللهم اسقنا غيثا مغيثا مرا مرا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا الغيث ولا تجعلنا من القانتين ارحم الراحماء يا الله മഴ ഇല്ലാത്തതുകൊണ്ട് വളരെ വിഷമത്തിലാണ് എല്ലാവർക്കും നീ മഴ നൽകണേ അല്ലാ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ ഞങ്ങൾക്ക് വെള്ളം നൽകണേ അല്ലാ ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ ഞങ്ങളെ നീ സലാമത്തിലാക്കണേ അല്ലാ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുസ്ലിഖീൻ اللهم دمر أعداء الإسلام والمسلمين اللهم نجنا من كيدهم يا أرحم الراحمين اللهم نجنا ونج مؤسساتنا ومعاهدنا من سحر الساحرين ومكر الماكرين وخيانة الخائنين اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير والحمد لله رب العالمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين أنا الذي نحن سمعنا العالمين സ്റ്റേജ് മലയാളമുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ നമ്മളെ സിദ്ഗാരി ഹാജിയറാ ആ ബനാത്ത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ക്വയർ ഫീറ്റിന് 1500 തന്നെ 2000 തന്നിട്ടുണ്ട് സിംഗാരി ഹാജി എറണാകുളം സ്റ്റേറ്റിലുള്ള ആളാ 100 സ്ക്വയർ ഫീറ്റാ ഏ 25000 ഉറുപ്പിക കുട്ടികളെ ആമീൻ പറയാം അല്ലാഹുവേ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ല ബർക്കത്ത് ചെയ്യണേ അല്ല വേറൊരാളൊരു സ്ക്വയർ ഫീറ്റ് തന്നെ അയാൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ല ഒന്നുമില്ല പിന്നെ അറിയേ പറയണോ ആ ഗോൾഡൻ ഹാജി മംഗലാപുരത്തുള്ള ആളാണ് ഗോൾഡൻ ഹാജി അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ 100000 രൂപ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് ഒരു കുട്ടി 2000 രൂപ അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ ബാറക്കല്ലാഹു ആ സിംഗാരി ഹാജിന്റെ 25000 രൂപ ഇപ്പോൾ തന്നെ തന്നു അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കണ്ണവം തങ്ങള് 10 സ്ക്വയർ ഫീറ്റ് അപ്പൊ 10000 10500 എത്രയായി 15000 രൂപ ഒരാൾ 2000 രൂപ ഉമ്മ ഉപ്പ 1500 500 കൊടുക്ക് മകളെ കെട്ടി ഞാൻ അള്ളാഹു എളുപ്പാക്കി തരട്ടെ 500 കൊടുക്ക് തിരിച്ചുകൊടുത്തോ ആ 11 ഖലീൽ തലാൽ ചിത്തങ്ങള് 11 സ്ക്വയർ ഫീറ്റ് എന്നാ ഇപ്പോ ഞാൻ നിർത്തു പേരോടെ അബ്ദുറഹ്മൻ സക്കാഫി എത്തിയിട്ടുണ്ട് പ്രസംഗിക്കും വേറെയും പലരും പ്രസംഗിക്കാനുണ്ട് ആ 2 പവന്റെ സ്വർണം വള ഹദിയ മിനൽ മർഅ ലിബിനായത്തി അൽമനാത്ത് അൽഹംദുലില്ലാ ബാറകല്ലാഹു ലഹ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അവരുടെ എല്ലാ അസുഖങ്ങളും ഒന്ന് ശിഫയായി കൊടുക്കട്ടെ ആമീൻ ഒരാൾ 1500 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ ബിസ്മില്ലാ വേ പറയണേ പറയുന്നവരൊക്കെ ആദൂര് പൂക്കോഴത്തങ്ങള് 5 ഏക്കർ 5 സെന്റ് 5 സ്ക്വയർ ഫീറ്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഒരാൾ 1500 രൂപ ഒരു സ്ക്വയർ ഫീറ്റ് ബിസ്മില്ലാ അതിലെങ്ങനെ ആള് നടന്നാൽ മതി 1500 എല്ലാവരും തരും
മാതാപിതാക്കൾക്ക് വേണ്ടി 2000 രൂപ. ബുസ്റാലന മഅസറൽ ഇസ്ലാമി ഇന്നലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി ومنتكم برسول الله نصرته إن تلقه الأسد في أجابها تجمي الله بن حبيب محمد رسول الله صلى الله عليه وسلم تنقل بريم بكيم أبدا طول الله محبة ورد بكيم جيالم أبدا طول الله صلاة ورد بكيم എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അത് ചെയ്തവന് പരാജയമില്ല. അബ്ദുറഹ്മാൻ സഖാഫി പയ്യത്ത് വയൽ 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു സ്ത്രീ സ്വർണത്തിന്റെ ആഭരണം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരിച്ച ഭാര്യന്റെ പേരിൽ ഭർത്താവ് തന്നതാണ് 2 സ്വർണ്ണാഭരണം. അള്ളാഹു ആ സഹോദരിയുടെ ദോഷം പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഹുസൈൻ ആജി 5 സ്ക്വയർ ഫീറ്റ് അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഒരാള് 2000 ഉറുപ്പിക, വേറെ കുട്ടി 2000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. തുരുത്തുരെ കൊണ്ട് വരിയത് ഇവരൊക്കെ ഒന്ന് കാണണ്ട. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, സാധുക്കൾക്കോട് പിരിവെടുത്തിട്ടാൽ താപനം ഉണ്ടാക്കരുത്. എല്ലാവരും കാണട്ടെ, എല്ലാവരും തുരുതുരെ. ഒരായിരം രൂപ ഉള്ളവർക്ക് കൊണ്ട് വരുന്നാല് 500 ഇല്ലെങ്കിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കി തന്ന എഞ്ചിനീയർ 6 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അല്ല, വേഗം വരണം, പെട്ടെന്ന് വരണം. സുദ്ദീഖ് സഖാഫി ആരൊക്കെ ഉള്ളത് നമുക്ക് വേഗമാവും. അയാൾ തന്നെ വേണോ? മറത്തന്നെ ഉഹറ. അൽഹംദുലില്ല. ദിർഹം സുബിമത് ദിർഹം. അൽഹംദുലില്ല. അതാ ഇജിനർ. അൽഹംദുലില്ല. ബാറക്കല്ലാഹു ലക്കും. ആ ലത്തീഫ് ബനാന. അൽഹംദുലില്ല. ബാറക്കല്ലാഹു ലക്കും. 5000 രൂപ. വേറെ ആള്. അൽഹംദുലില്ല. 2000 രൂപ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബൂബക്കർ ബാപ്പാനി പറയും 2 സ്ക്വയർ ഫീറ്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1 സ്ക്വയർ ഫീറ്റ് 1500 റുപ്യ ബിനായ ഒത്തുപോണാക്ക കർവേര് 2 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ആ ഹലോ മോനെ, അബ്ദുറഹ്മാനാജിന്റെ മകന്. ആ റഹ്മാനിയ 2000. ബഷീർ പുളിക്കൂർ 2000. ആ പേര് പറയാത്ത ഒരാൾ 5 ലക്ഷം റുപ്യ. അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ പറയണ്ടെന്ന് പറയുന്ന ആള് തന്നെയാണ് ഇൻഷാല്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്യട്ടെ. ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ. ആമീൻ. അബ്ദുറഹ്മാൻ സഹാബേരി മകൻ 2. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. പേര് പറയാത്ത ഒരാളെ 5 ലക്ഷം റുപ്യ. അള്ളാഹു തന്നെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ല. ഹിമമികള് അതിൽ നടക്കുന്നുണ്ട്, അവരത് കൊടുക്കണം. ഷെരീഫ് 5 സ്ക്വയർ ഫീറ്റ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശാർദയിലൊക്കെ ചെറിയ കച്ചവടമുള്ള ആളാ, വലിയ ബർക്കത്തായി കൊടുക്കട്ടെ. അള്ളാഹ് അബ്ദുള്ള ഖത്തീബ് 3000 രൂപ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹാരിസ്. അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് തന്നെ പോട്ടെ, മുമ്പ് കൂടെ പോണ്ട. ആ തന്നെ പോട്ടെ.
يا الله الحمد لله الله بارك الطيب الحمد لله الله بارك الطيب പത്ത് സ്ക്വയർ ഫീറ്റ് സലീം പൈവളിക അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇസ്മായിൽ മലബാർ 5 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. ഒരാൾ 2500 അതാ അത് വാങ്ങിക്കോ. അൽഹംദുലില്ലാ. എപ്പോ എന്റെ ഓർമ്മയിലില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. മഞ്ചേരി അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. ഷഫീഖ് 2 സ്ക്വയർ ഫീറ്റ് അള്ള വർക്കത്തിലോട്ട് മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടിട്ട് അള്ളാഹു തആല ബർക്കത്ത്. മുഹമ്മദ് ആജി 2 സ്ക്വയർ ഫീറ്റ് പാപ്പക്ക് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ₹3,333 മുനീർ സഖാഫി കുട്ടി അള്ളാഹു തആല സാലിഹായ കുട്ടികളെ കൊടുക്കട്ടെ അദ്ദേഹത്തിന്. ഹനീഫ 2 സ്ക്വയർ ഫീറ്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. പേരോട് നിങ്ങൾ വാങ്ങിക്കൊടുക്കി ബാക്കി പൈസ. അതെ ആ കാണുന്ന ബിൽഡിംഗാണ് ബനാത്ത്, മദ്രസത്തുൽ ബനാത്ത്. ഹദ ഫി തരീഖ് ലം യതിമ ഇലൽ ആൻ. ان شاء الله عليكم ان تساعدوا جميعا എല്ലാവരും സഹായിക്കണം. ബനാത്തിന്റെ ബിൽഡിംഗ്, പെൺകുട്ടികളെ പഠിപ്പിക്കാനുള്ള ബിൽഡിംഗ്, അവർക്ക് താമസിക്കാനുള്ള സക്കനുൽ ബനാത്തി വ മദ്രസത്തുൽ സക്കന മഅൽ മദ്രസ ഇൻഷാ അല്ലാഹ്. അല്ലാഹു യതഖബ്ബൽ അല്ലാഹു യതിമു ഇൻഷാ അല്ലാഹ്. അബ്ദുസ്സമദ് 3,300 രൂപ മക്കളില്ലാത്ത, അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല കുട്ടികളെ കൊടുക്കട്ടെ. അള്ളാഹു തആല എളുപ്പാക്കട്ടെ. 2 സ്ക്വയർ ഫീറ്റ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വീടുണ്ടായി കൊടുക്കട്ടെ. പിന്നെ ഉമ്മ ലിൽ അബി വൽ ഉമ്മ അൽഹംദുലില്ലാ. അള്ളാഹു തആല യഅല അല്ലാഹു ഖബറഹുമ റൗത മിൻ റിയാദുൽ ജന്ന. മരിച്ചുപോയ സുരിബയിൽ സന്നിധാന സ്ഥാപനം സമ്മേളനം 3, 4, 5 നാലിന് നമ്മളെ സഖാഫി സംഘമാണ് വർക്കത്തിൽ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറ യുഖദ്ദിമു അബ്ദുള്ള മൊമെന്റോ ലില്ലുയു അബ്ദുള്ള കുഞ്ഞു സാഹിബ് കൊടുക്കുകയാണ് ഒരു മൊമെന്റോ അവർക്ക്. ان شاء الله يقدم اللوحة التذكارية لضيفنا المفضل من ابو ظبي سلطان سعادة سلطان محمد علي الشحي من الامارات العربية المتحدة مدير المشاريع الخيرية الخاصة والخارجية. ان شاء الله نرجو من ضيوفنا المفضل خير شهود ان شاء الله. وإلى السيد المهندس فتحي باسم العبش
سيقدم وسيقوم بتقديمها أنا بويا عبد الله كني الحاج نائب رئيس جامعة أنا بويا إن شاء الله